രജനി, സമീപകാലത്തൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം ഗംഭീര പോളിംഗ്, ഉഗ്രൻ പോളിംഗ്, റെക്കോർഡ് പോളിംഗ് എന്നൊക്കെ ആയിരുന്നു നമ്മൾ സാധാരണ പറയാറ്. സമീപകാലത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഈ ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് പറയേണ്ടി വരുന്നത്. കമലേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 80 കടക്കുമെന്നൊക്കെ പ്രതീക്ഷയെങ്കിൽ അവിടേക്ക് എത്തുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ മുന്നണികൾ കണ്ടത്. ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരമാണ് 5.5 വരെ 65% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 69% രേഖപ്പെടുത്തിയ കണ്ണൂരിലും ആലപ്പുഴയിലുമാണ് ഇതുവരെയും ഉയർന്ന പോളിംഗ്. 60% രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിലും പൊന്നാനിയിലുമാണ് കുറവ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77.84% കേരളത്തിലെ പോളിംഗ്. വോട്ടെടുപ്പ് സമയം അവസാനിച്ച 6 മണിക്ക് ക്യൂവിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും സ്ലിപ്പ് നൽകി. മിക്ക ബൂത്തുകളിലും ഇപ്പോഴും വോട്ടെടുപ്പ് തുടരുന്ന സ്ഥിതിയാണ്. അവസാന കണക്ക് വരുമ്പോൾ പോളിംഗ് 75% കടക്കുമെന്നാണ് പ്രതീക്ഷ. തീവ്രമായ പോരാട്ടം നടക്കുന്ന വടകരയിൽ 5.5 വരെ 66%, തൃശൂരിൽ 67%, തിരുവനന്തപുരത്ത് 63% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ വിവിധ സ്ഥലങ്ങളിലായി 7 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. സംസ്ഥാനത്ത് ആകെ 12 കള്ളവോട്ട് പരാതികൾ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട മണ്ഡലത്തിൽ മാത്രം 7 കള്ളവോട്ട് പരാതികൾ ഉണ്ടായിട്ടുണ്ട്. പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും താരങ്ങളും ഒക്കെ ഇന്ന് രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി.